أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. تنزيل الكتاب لا ريب فيه. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. الله سبحانه وتعالى വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുമെന്ന് ചില ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരക്കാരിൽ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലദീന യുഗ്മിനൂ നബിൽ ഗൈബ്, ഈ ഗ്രന്ഥത്തിൽ യാതൊരു സംശയവുമില്ല, മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു. മുത്തഖീങ്ങൾ ആരാണ്? അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ഇവിടെയും എന്റെ തൊട്ടടുത്ത ആയത്തിലും ഈമാനിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത് കൊണ്ട് എന്താണ് ഈമാൻ എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ പിന്നെ അതിന്റെ അടുത്ത സബ്ജക്ട് അൽ ഈമാനു ബിൽ ഗൈബ്, അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അപഗ്രഥിക്കാൻ നമുക്ക് കഴിയുകയുള്ളു. ഇന്നലെ ചില സൂചനകൾ നൽകുകയുണ്ടായി. ഈമാൻ ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കണ്ടേ? നമുക്ക് പരിശോധിക്കണോ വേണ്ടേ? ആരാന്റെ ഈമാൻ നമ്മൾ പരീക്ഷിക്കാറുണ്ട്? അതേ ഡിവൈസ് തന്നെ നേരെ തിരിച്ചു വെച്ചാൽ മതി. ഈമാൻ ഉണ്ടോ ഇല്ലേ എന്ന് എങ്ങനെയാ പരീക്ഷിക്കുക? അങ്ങനെ വല്ല തെർമോമീറ്റർ പോലത്തെ വല്ല സാധനം ഉണ്ടോ? അങ്ങനെ വല്ല സാധനവും കണ്ടുപിടിച്ചാൽ പല ആളുകളുടെയും ജോലി നഷ്ടപ്പെടും. കാരണം പള്ളിയിലും മദ്രസയിലും ദർസിലും ഒക്കെ അത് സൂക്ഷിച്ചു വെക്കും പള്ളി കമ്മിറ്റിക്കാർ. ആദ്യം ഉസ്താദിന് ഈമാൻ ഉണ്ടോ എന്ന് പരീക്ഷിക്കും. അപ്പൊ ഈമാൻ ഉണ്ടോ എന്ന് എങ്ങനെയാ പരീക്ഷിക്കുക? ഈമാനിന്റെ പല അടയാളങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ അടയാളങ്ങളിലൂടെ നമുക്ക് സ്വയം വിലയിരുത്താം. അതുപോലെ ഈമാൻ എന്താണ്, എവിടെ ഏത് സ്റ്റേജിൽ എത്തിയിരിക്കുന്നു എന്നൊക്കെ അല്പമെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹ്. അമാനത്തില്ലാത്തവന് ഈമാനില്ല. വിശ്വസിച്ച് വല്ല കാര്യങ്ങളും ഏൽപ്പിക്കപ്പെട്ടാൽ ഒരു വാക്കുകളാവട്ടെ, അമൂല്യമാണ് വാക്കുകൾ, ആരോടും പറയരുത്, ഇത് പരമരഹസ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചൊരു കാര്യം ഒരാളെ ഏൽപ്പിച്ചാൽ ആ അമാനത്ത് പാലിക്കാത്തവന് ഈമാനില്ല എന്ന പ്രസംഗം പറഞ്ഞു. ലാ ഈമാന ലിമൻ ലാ ഹയാ ലഹ്, ലജ്ജയില്ലാത്തവന് ഈമാനില്ല എന്ന് പറഞ്ഞു. ലജ്ജയില്ലെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ,
ഇഷ്ടമുള്ളതൊക്കെ മനുഷ്യൻ ചെയ്യും. الحياء شعبة من الإيمان. صلى الله عليه وسلم പറഞ്ഞു ഈമാനിന്റെ ഭാഗമാണ് ഹയ, ലജ്ജ. ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത് റിയാദു സാലിഹീനിൽ തന്നെ കാണാം. പുതുമണ വാട്ടി, അറയിലിരിക്കുന്ന പുതുമണ വാട്ടിക്ക് എത്രത്തോളം ലജ്ജയാണ്! ഇതുപോലെ ലജ്ജയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. ലാ ഈമാന ലിമൻ ലാ ഹയാഅ ലഹ്. ലാ ഈമാന ലിമൻ ലാ അഹ്ദ ലഹ്. വാഗ്ദാനം പൂർത്തീകരിക്കാത്തത് ഈമാനില്ലാത്തതിന്റെ ലക്ഷണമാണ്. വല്ല വാക്കുകളും അത് മുനാഫിക്കിന്റെ ലക്ഷണമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളും, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഈമാനിന്റെ മാറ്റ് വർദ്ധിക്കും. പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് മുഅ്മിനീങ്ങളെ ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ്. അവരെ ഇരട്ടിയിലധികം എത്രയോ ആളുകൾ മറുപക്ഷത്താണ്. ഇവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശത്രുക്കൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു എന്ന് മുഅ്മിനീങ്ങളോട് പറഞ്ഞ സന്ദർഭത്തിൽ, നിങ്ങൾ വളഞ്ഞിരിക്കുകയാണ്, മദീനയെ മൊത്തം വളഞ്ഞിരിക്കുകയാണ് എന്ന് മുഅ്മിനീങ്ങളോട് പറഞ്ഞ സന്ദർഭത്തിൽ അവരെന്താ പറഞ്ഞെന്നറിയോ? ഹസ്ബനല്ലാഹു വനിഅമൽ വക്കീൽ. ഹസ്ബനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അള്ളാഹു മതി, ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ല ഭരമേൽപ്പിക്കുന്നവൻ അവൻ, ഏൽപ്പിക്കപ്പെടുന്നവൻ അവനാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു അവരുടെ ഈമാൻ അള്ളാഹു സുബ്ഹാനഹു വതആല വർദ്ധിപ്പിച്ചു കൊടുത്തു എന്നാണ്. അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, അതിന്റെ വിശദീകരണം കേട്ടാൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആയത്തുകൾ കാണുകയോ കേൾക്കുകയോ അറിയുകയോ ഒക്കെ ചെയ്താൽ, വൈദ അത്വലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈമാൻ ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ഇത്തരം അടയാളങ്ങളിലൂടെ, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങളുണ്ടോ, ഹയ ഉണ്ടോ, ലജ്ജയുണ്ടോ, അമാനത്തുണ്ടോ, വാഗ്ദാനം പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടത്തിൽ അനുഭൂതി ഉണ്ടാകുന്നുണ്ടോ? ഈമാനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് അത് വളരുക. ഇമാം അഷ്ഷാഫി റഹിമഹുല്ലാ പറഞ്ഞതുപോലെ, കഊദിൻ സാദഹുൽ ഇഹ്റാഖു തീബൻ. കഊദിൻ എത്ര സുന്ദരമായ ഉദാഹരണമാണെന്നറിയാമോ? കഊദിൻ സാദഹുൽ ഇഹ്റാഖു തീബൻ. ഊദിനെ നല്ലോണം കത്തിച്ചാൽ എന്താ? നല്ലോണം മണമുണ്ടാകും, നല്ലവണ്ണം സുഗന്ധമുണ്ടാകും. അതുപോലെ സ്വർണത്തെ നല്ലവണ്ണം തീയിലിട്ട് ചൂടാക്കിയാൽ തനി തങ്കമായി പുറത്തു വരും. ഇതുപോലെയാണ് ഈമാൻ. പരീക്ഷണ ഘട്ടത്തിൽ ഈമാൻ കൂടുകയാണ് ചെയ്യുന്നത്. നിരാശ ബാധിക്കില്ല, ബലഹീനത ബാധിക്കില്ല. വലത്തഹീനു വലത്തഹസനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്. അമാ ളഊഫു വമസ്തകാനു, അവര് ബലഹീനമായി പോയിട്ടില്ല, അവര് ദുഃഖിച്ചിട്ടില്ല, അല്ലേ? വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ അത്യുന്നതരാണ്, മുഅ്മിനീങ്ങളാണ്. യഥാർത്ഥ ഈമാൻ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഏതവസ്ഥയിലും അത്യുന്നത പദവിയിലാണ് നിങ്ങളുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം ഈ സുഗന്ധം പൂശുന്ന ഈമാൻ, ഈ സുഗന്ധം വളർത്തുന്ന ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ വളർത്തണമെങ്കിൽ എന്ത് വേണം? ഈമാനിന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ഇതൊക്കെ അതിന്റെ അടയാളങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഈമാൻ എങ്ങനെ വളർത്താം? ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ ആദ്യം അത് പ്ലാറ്റ്ഫോം അസ്ഥിവാരം ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ഈമാൻ എങ്ങനെ വളർത്താൻ നമുക്ക് കഴിയും? എങ്ങനെ വളർത്താൻ നമുക്ക് കഴിയും? എങ്ങനെ ഈമാനിനെ വളർത്തിക്കൊണ്ടുവരാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്,
അൽ ഈമാനു യസീദു വയൻകുസ്. അൽ ഈമാനു യസീദു വയൻകുസ്, ഈമാൻ ചുരുങ്ങുകയും ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സംഭവമാണ് യസീദു ബിത്താഅ വയൻകുസ് ബിൽ മഅസിയ. തിന്മകൾ ചെയ്യുമ്പോൾ ഈമാൻ ചുരുങ്ങിക്കൊണ്ടേയിരിക്കും, നന്മകൾ പ്രവർത്തിക്കുമ്പോൾ ഈമാൻ വളർന്നുകൊണ്ടേയിരിക്കും. നന്മകളിൽ നിന്ന് ഒരു കാര്യത്തെയും നിങ്ങൾ ചെറുതായി കാണരുത്, കാരണം സ്വർഗപ്രവേശനത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല അടിസ്ഥാന മാനദണ്ഡമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഈമാനാണ്. ലാ യദ്ഖുലുൽ ജന്നത്ത ഹത്ത തുഅ്മിനു, മുഅ്മിനീങ്ങളാവുന്നതുവരെ ഒരിക്കലും നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശനമേ ഇല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഈമാനുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചുകൊണ്ടേയിരിക്കുക. ഒരൊറ്റൊരു കാര്യം ചോദിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്നറിയോ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയാമോ? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന. അതൊരു ഹദീസാണ്, അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഞാൻ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവന്റെ മാതാപിതാക്കളെക്കാളും ജനങ്ങളിൽ എല്ലാവരെക്കാളും ഞാൻ അവന് പ്രിയങ്കരനാകുന്നത് വരെ നിങ്ങളിൽ ഒരാളും മുഅ്മിനീങ്ങളാവൂല. ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈമാൻ പരിശോധിച്ചു നോക്കിക്കേ. വേറൊരു കാര്യം പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച മറ്റൊരു കാര്യം, ലാ യുഅ്മിനു അഹദുക്കും حتى يكون هواء تبعا لما جئت به. നിങ്ങളുടെ ഒരാളും, നിങ്ങളിൽ ഒരാളും മുഅ്മിന ആവൂല, വിശ്വസിക്കൂല, വിശ്വാസം ശരിയല്ല. حتى يكون هواء تبعا لما جئت به, ഞാൻ കൊണ്ടുവന്നതിനോട് അവന്റെ ആഗ്രഹം പോലും പിന്തുടരുന്നതുവരെ, ഞാൻ ചില കാര്യങ്ങൾ, എന്റെ നടപടികൾ, എന്റെ സുന്നത്തുകൾ, അതെന്താ അങ്ങനെ ഒരു സുന്നത്ത്? അപ്പൊ ആ സുന്നത്ത് പിൻപറ്റുന്നുണ്ട്, പക്ഷെ പിൻപറ്റുന്നത് വൈമനസ്യത്തോടുകൂടിയാണ്, പരിപൂർണ വൈസല്യമോ തസ്ലീമോ എന്റെ അകത്ത് നടന്നിട്ടില്ല, താല്പര്യമില്ലാതെ. ഒരു സുന്നത്തല്ലേ ഈ രീതിയിൽ അകത്ത് ഇന്റലക്ച്വൽ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്, വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, സംതൃപ്തിയോടുകൂടിയല്ല അവൻ സ്വീകരിക്കുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം പറഞ്ഞത്, ഇദാ ഖത്തഅമൽ ഈമാൻ, ഈമാൻ രുചിച്ചിരിക്കുന്നു, ഡെഫിനറ്റ്ലി എന്ന അർത്ഥം വരാൻ വേണ്ടിയാണ് ഈ പാസ്റ്റ് ടെൻസിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ദാഖത്തു അമൽ ഈമാൻ, ഈമാനിന്റെ രുചി അവൻ ആസ്വദിച്ചിരിക്കുകയാണ്. ആരാണ്? മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയൻ. അള്ളാഹുവിന്റെ റബ്ബായി തൃപ്തിപ്പെട്ട ആളുകൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി തൃപ്തിപ്പെട്ട ആളുകൾ. ചോദിച്ചു നോക്കൂ നിങ്ങൾ, ഈ പവിത്രമായ ഈ മന്ദിരത്തിൽ ഇരുന്നു കൊണ്ട് നാം ഓരോരുത്തരും, വസ്തഫ്തു ഖൽബക, നാം ഓരോരുത്തരുടെയും ഹൃദയത്തോട് ചോദിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ റബ്ബായി തൃപ്തിപ്പെടുന്നുണ്ടോ? അള്ളാഹുവിന്റെ എല്ലാ നടപടിക്രമങ്ങളിലും തൃപ്തിയാണോ? കുറെ അനുകൂലമായ, നമ്മളൊക്കെ വിചാരിച്ച അനുകൂലമായ അവസ്ഥാ വിശേഷത്തിൽ നമുക്ക് തൃപ്തിയാണ് അല്ലേ? രോഗങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതുപോലുള്ള രണ്ടു തരത്തിലുള്ള പരീക്ഷണങ്ങളുണ്ട്. അത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴോ നിലപാടെന്താണ്? നമ്മുടെ നിലപാടെന്താണ്? അവര് ബലഹീനരായി പോവില്ല യഥാർത്ഥം നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങൾ നമുക്ക് തൃപ്തിയാണോ? ഏതൊരു കാര്യമാണെങ്കിലും സംതൃപ്തിയോടുകൂടി സ്വീകരിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിൽ മാത്രമാണ് ഈമാൻ ആസ്വദിക്കാൻ കഴിയും. വല്ലാത്ത ടേസ്റ്റാണ് ഈമാൻ, ഹലാവത്തുൽ ഈമാൻ, ദൗഖുൽ ഈമാൻ. ഈമാൻ ടേസ്റ്റാണ്, ഈമാൻ ഹൽവയാണ്, ഹലാവ. അറബിന്നാണ് ഈ ഹൽവ എന്നുള്ള പേര് വന്നിട്ടുള്ളത് കേട്ടോ, അറബിയാണ് ഹൽവ. വല്ലാത്ത ടേസ്റ്റാണ് ഈമാൻ. ദീനിന്റെ നടപടിക്രമങ്ങൾ തൃപ്തിയാണ്. തിന്മകൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തിന്മയോട് ചെറിയൊരു വെറുപ്പെങ്കിലും ഉണ്ടാകുന്നുണ്ടോ?
ഇങ്ങനെയൊക്കെ പരീക്ഷിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്നറിയോ, നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്തമാണ് നന്മ കൽപ്പിക്കുക, തിന്മ തടയുക. അത് അറിഞ്ഞ ആളുകൾ മാത്രമേ ചെയ്യാവൂ കേട്ടോ. നന്നായിട്ട് ആദ്യം പഠിക്കേണ്ടതുണ്ട്. പഠിക്കാത്ത ആൾക്ക്, തീരെ ഒരു വിഷയത്തെ സംബന്ധിച്ച് അപഗ്രഥിക്കാത്ത ഒരു വ്യക്തി ദാവത്ത് നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും? ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്നൊരു സുപ്രഭാതത്തിലെ ഇൽമിനെ അങ്ങനെ കൊണ്ടുപോകില്ല. ഇൽമില്ലാതെയാകുക എന്നുള്ളത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. പക്ഷേ ബിഖബ്ദിൽ ഉലമാ, വലിയ പണ്ഡിതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു കൊണ്ടുപോകും. അതിന് പകരക്കാരനായി വേറെ ആരും ഉണ്ടാകില്ല. അങ്ങനെ വിവരമില്ലാത്ത ആളുകൾ മാത്രം അവശേഷിക്കും. വഅഫ്തൗ ബിഗൈരി ഇൽമിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, വഅഫ്തൗ ബിഗൈരി ഇൽമിൻ, വിവരമില്ലാതെ അവര് മതവിധികൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് സുന്നത്താണ്. 20 റക്അത്ത് നിസ്കാരം മാത്രമാണ്, അല്ലെങ്കിൽ 11 മാത്രമാണ്, അതല്ലാത്തതൊക്കെ ബിദ്അത്താണ്. ഇതൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും ഓരോ ഗ്രൂപ്പിലും, വലിയ ചർച്ചകളാണ്. ഇട്ട ആളുകളെ ഫുലാനുബിനും ഫുലാൻമാരെയൊക്കെ പരിശോധിച്ചു നോക്കുമ്പോ വെറും സാധാരണക്കാരായ ആളുകളാണ്. യാതൊരു വിവരവും ഇല്ലാതെ എവിടുന്ന് ഒരു പോസ്റ്റ് കിട്ടി അതങ്ങനെ തന്നെ അത് ചെയ്യാൻ. 20 നിസ്കരിക്കുന്ന ആളുകളൊക്കെ മുബ്തദീങ്ങളാണ്. വിവരമില്ലാതെ അവർ ഫത്വ നൽകും, മതവിധികൾ നൽകും. അള്ളാഹുവിന്റെ പേരിലാണ് സംസാരിക്കുന്നത്, അള്ളാഹുവിന്റെ പേരിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഈ ദീനിന്റെ പേരിൽ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ പേരിലാണ്. അള്ളാഹുവിന്റെ റസൂലിനെ പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ബഹുമാനമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഉടനീളം നിങ്ങൾ പരീക്ഷിച്ചു നോക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ യാ മുഹമ്മദ് എന്ന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചിട്ടില്ല. അത്ര ആദരവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ യാ ആദം എന്ന് വിളിക്കുന്നു, യാ ഇബ്രാഹിം എന്ന് പറയുന്നു, യാ മൂസ എന്ന് പറയുന്നു, യാ ഈസാ എന്ന് വിളിച്ചു. പക്ഷെ ഖുർആൻ ആർക്കാണോ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു യാ മുഹമ്മദ് എന്നൊരു സംബോധന പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടില്ല. പിന്നെ എന്താ പറഞ്ഞതെന്ന് അറിയോ, യാ അയ്യുഹ നബി, യാ അയ്യുഹ റസൂൽ. അല്ലാഹു വളരെ ബഹുമാനത്തോടു കൂടി അവതരിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചിത്രം നമുക്ക് നൽകുന്നത്, വലൗ തഖവ്വല അലൈന ബഅദ ഖവീൽ, ഞാൻ പറയാത്ത ചില കാര്യങ്ങൾ അദ്ദേഹം മെനഞ്ഞുണ്ടാക്കി നിങ്ങളോട് പറഞ്ഞാൽ. ദീനിന്റെ കാര്യത്തിൽ ഞാൻ പറയാത്തതൊന്നും വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ, വഹി അറിയിക്കപ്പെട്ടിട്ടല്ലാതെ ഒന്നും സ്വന്തമായി അദ്ദേഹം സംസാരിക്കൂല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത. അപ്പോ അദ്ദേഹം പറഞ്ഞാൽ, വലൗ തഖവ്വൽ അലൈനാ ബഅദ തഖാവീൽ ലഖദ്നാ മിൻഹു ബിൽയമീൻ സുമ്മ ലഖതഅനാ മിൻഹു വതീൻ, എന്റെ വലത്തെ കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഗളച്ഛേദം നടത്തും. അദ്ദേഹത്തിന്റെ കഴുത്ത് ഞാൻ മുറിച്ചു കളയുന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇത്രയും ബഹുമാനമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്ര ഗൗരവമുള്ള കാര്യമാണ്. അത് ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ആരും, കുറെ ആളുകൾ ഇങ്ങനെ കുറെ മെസ്സേജ് എനിക്ക് ഇട്ടുതരാണ് ഹിദായത്തുണ്ടാകാൻ വേണ്ടിയിട്ട്. ഒരുപാട് തിരുതിരെ അത് ഇതൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്ന ആളുകൾ. ഈ ഒരു സംഭവം ഉണ്ട്, എന്താ പറഞ്ഞാല് ഹദീസില് അത്ര ബലക്കൂടുതലൊന്നുമില്ല. ഇങ്ങനൊരു ഹദീസായിട്ട് പറയപ്പെടുന്നുണ്ട്. അതായത് ഇദാ അറാദല്ലാഹു ബിഖൗമിൻ സൂഅൻ, ഒരു ജനതയെ അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, അഅതാഹുമുൽ ജദല വമനഅഹുമുൽ അമൽ, അഅതാഹുമുൽ ജദൽ വമനഅഹുമുൽ അമൽ, അവർക്ക് തർക്കം ഇട്ടുകൊടുത്തിട്ട് പ്രവർത്തനത്തിൽ നിന്ന് അവരെ തടയും. ആകെ കൂടി ചർച്ചയാണ്. എന്റെ ഒരു ഒരു അടുത്ത സുഹൃത്ത് തന്നെ ഇപ്പോ തീരെ തറാവി നിസ്കരിക്കാനേ വരുന്നത്, വീട്ടിലാണിപ്പോ
എന്താന്ന് വെച്ചാൽ ഈ തർക്കം കഴിഞ്ഞിട്ട് ഒരു സാധാരണ ഒരു മനുഷ്യതാണ് ഈ തർക്കം കൊണ്ടുണ്ടല്ലോ ആകെ കൂടി കേടായിട്ടുണ്ട് തല. അതുകൊണ്ട് ഈ തീരുമാനം കഴിഞ്ഞിട്ട് മതിയുണ്ട് തറാവിസ്കാരം എന്നാണ് പറഞ്ഞത്. ഈ രീതിയിൽ വല്ലാതെ ഒരു വിവരവും ഇല്ലാത്ത നീരിന്റെ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ആളുകളൊക്കെ കുറെ പുസ്തകം വായിച്ചിട്ട് അല്ലെങ്കിൽ നെറ്റിൽ നിന്നൊക്കെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യും. എത്ര ഗൗരവമുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കണം, എത്ര ഗൗരവമുള്ള കാര്യമാണ്. ദീനിന്റെ കാര്യത്തിൽ ഒരു കാര്യം അഭിപ്രായപ്പെടുമ്പോൾ ആദ്യം നമ്മൾ ആ കാര്യം വളരെ വ്യസനത്തോടുകൂടിയാണ് ഞാൻ പറയുന്നത്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യരുത്, അത്തരം കാര്യങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യരുത്. ഓക്കെ, അപ്പോ ബോധ്യപ്പെട്ട കാര്യം, നമുക്ക് ബോധ്യപ്പെട്ട കാര്യം നാം ഉപദേശിക്കേണ്ടതുണ്ട്, നാം വിരോധിക്കേണ്ടതുണ്ട്. ബോധ്യപ്പെട്ട കാര്യം തീർച്ചയായിട്ടും ഒരു കാര്യത്തിൽ ഒരു മസല നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫഹുവ മിൻ അഹ്ലിൽ ഇൽമി ബിഹാ ഫഅലൈഹി അൻ യുഅരിഫഹ ഗൈറഹു, മറ്റുള്ളവനെ അവന് പഠിപ്പിച്ചു കൊടുക്കൽ അത് നിർബന്ധമാണ്. വളരെ കൂടുതൽ ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു മസല പഠിച്ചു കഴിഞ്ഞാൽ. അപ്പൊ പഠിക്കണം. അപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ ഒരു തിന്മ കണ്ടാൽ അത് തടയുകയും ഒരു നന്മ അറിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടത് ഒരാളുടെ ബാധ്യതയാണ്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽന മിനൽ ബയ്യിനാത്തി, അല്ലേ, അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല വ്യക്തമാക്കിയ അല്ലാഹുവിന്റെ ആയത്തുകൾ അത് മൂടിവെക്കുന്ന ആളുകൾ, സന്മാർഗം മൂടിവെക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ എന്താണെന്നറിയാമോ? ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുല്ലാഇനൂൻ, അല്ലാഹുവും അവന്റെ ലാനത്ത് ചെയ്യുന്ന ആളുകൾ മുഴുവനും ലാനത്ത് ചെയ്യുന്നുണ്ട്. മൂടിവെക്കാൻ പാടില്ല, അത് പകർന്നു കൊടുക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. തിന്മ കണ്ടാൽ തടയണം, കൈകൊണ്ട് തടയണം, നാവ് കൊണ്ട് തടയണം. ഏറ്റവും അവസാനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ പറയുക, തിന്മ കണ്ടാൽ ഹൃദയത്തിൽ കൈകൊണ്ട് തടയാനും പറ്റുന്നില്ല, നാവ് കൊണ്ട് തടയാനും പറ്റുന്നില്ല. ആ സന്ദർഭത്തിൽ ഹൃദയത്തിൽ വെറുപ്പെങ്കിലും ഉണ്ടാകണം. അതാണ് ഈമാനിന്റെ അവസാനത്തെ സ്റ്റേജ് എന്നാണ്. അതിനപ്പുറം ഒരു മിസ്ഖാൽ ദർറത്ത് പോലും ഹൃദയത്തിൽ അവന്റെ ഈമാൻ അവശേഷിക്കുന്നില്ല. ഒരു അണുവിന്റെ അളവ് പോലും ഈമാൻ ഹൃദയത്തിൽ വെറുപ്പെങ്കിലും ഇല്ലെങ്കിൽ, തിന്മ കാണുമ്പോൾ അണുവിന്റെ അളവെങ്കിലും ഈമാൻ അവന്റെ ഹൃദയത്തിൽ അവശേഷിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ നമുക്ക് ഈമാനിനെ പരീക്ഷിക്കാം. തിന്മകൾ കാണുമ്പോ കണ്ടും കേട്ടും അതിനോട് സമരസപ്പെട്ടും അവസാനം എന്താണെന്നറിയോ, ഇതിനോട് വെറുപ്പില്ലാത്ത ഒരവസ്ഥയുണ്ടായി, ഈമാൻ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. കുഫറിലേക്ക് മടങ്ങുന്നതിനെ എങ്ങനെ വെറുക്കണം, തീയിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് പോലെ വലിച്ചെറിയപ്പെടുമ്പോൾ അവൻ തടയുന്നത് പോലെ, ഈ രീതിയിലുള്ള റിയാക്ഷൻ ആയിരിക്കണം ഉണ്ടാകേണ്ടത്. എന്നാൽ മാത്രമേ ഈമാൻ ആസ്വദിക്കാൻ കഴിയുള്ളൂ. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോ നാം മനസ്സിലാക്കുക, ഈമാൻ വളരും, ഈമാൻ ചുരുങ്ങും. നന്മകൾ പ്രവർത്തിക്കുമ്പോൾ ഈമാൻ ഉയർന്നു, ഈമാൻ വളർന്നുകൊണ്ടേയിരിക്കും. തിന്മകൾ കണ്ണുകൊണ്ടുള്ള, കാതുകൊണ്ടുള്ള തിന്മകളുടെ അളവനുസരിച്ച്, തോതുകളനുസരിച്ച് ഈമാൻ താഴ്ന്നുകൊണ്ടേയിരിക്കും. മഹാപാപങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഈമാൻ താഴ്ന്നുകൊണ്ടേയിരിക്കും. സ്വർഗത്തിലേക്ക് എടുക്കാനുള്ള അടിസ്ഥാന യോഗ്യത അതിന്റെ സ്കെയിലിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരാൾ ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നു, അതിനുപോലും നല്ല കാര്യങ്ങളിൽ ഒന്നിനെയും നിങ്ങൾ ചെറുതായി കാണരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യത്തിൽ നിങ്ങൾ ചെറുതായി കാണരുത്. പുഞ്ചിരിക്കുന്നത് ഈമാനിന്റെ ഭാഗമാണ്, സലാം പറയുന്നത് ഈമാനിന്റെ ഭാഗമാണ്, വലത്തെ കാല് വെച്ചിട്ട് പള്ളിയിൽ കയറുന്നത്, ഇടത്തെ കാല് വെച്ച് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്, ചെരുപ്പ് ധരിക്കുമ്പോൾ വലത്തെ കാലിൽ ആദ്യം ധരിക്കുന്നത്, ഇതൊക്കെ ഈമാനിന്റെ ഭാഗമാണ്, ഈമാൻ വർദ്ധിപ്പിക്കുവാനുള്ള മാർഗമാണ്. സൽക്കർമ്മങ്ങൾ, മറ്റെല്ലാ സൽക്കർമ്മങ്ങളും, ഒരാള് കൂടുതൽ സുജൂദിൽ ദൈർഘ്യം കാട്ടുന്നത് ഈമാനിന്റെ ഭാഗമാണ്, ദിക്റുകൾ ചെയ്യുന്നത് ഈമാനിന്റെ ഭാഗമാണ്. അപ്പൊ ഈമാൻ യസീദു വയങ്കുസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈമാൻ ഒരു ഒരു പ്രാവശ്യം അത് ഇൻസ്റ്റാൾ ചെയ്താൽ അത് ഒരു ഒരേപോലെ നിൽക്കുന്ന സംഗതികളല്ല. നമ്മുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ചുരുങ്ങുകയും അത് വർദ്ധിക്കുകയും ചെയ്യും.
അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. സൂറത്ത് ആൽ ഇംറാനിലെ എട്ടാമത്തെ ആയത്താണിത്. അതായത് ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا لا تزغ قلوبنا ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ ഹൃദയത്തെ നീ ഊരിക്കളയരുതേ. ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകിയതിനു ശേഷം അങ്ങനെ ചില ആളുകളെ ഊരിക്കളഞ്ഞിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല. കൃത്യമായിട്ട് ആ ഈമാനിന്റെ താല്പര്യമനുസരിച്ച് ഇസ്തിഖാമത്തില്ലാതെ പ്രവർത്തിച്ചതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഊരിക്കളഞ്ഞിട്ടുണ്ട്. നിങ്ങളറിയുമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ നിർഭയത്വമുള്ള വ്യക്തിത്വമായിരിക്കണം, എത്ര വലിയ നിർഭയത്വമുള്ള വ്യക്തിത്വമായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർദ്ധിച്ച പ്രാർത്ഥന, കൂടുതലും പ്രാർത്ഥിച്ചിരുന്ന ആ പ്രാർത്ഥനയെ നമ്മൾ എടുത്തു പരിശോധിക്കാം. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു അൻ യദഉ ബിഹാ اللهم يا مقلب القلوب ثبت قلبي على دينك الله يا ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്നവനെ എല്ലാം നിന്റെ കയ്യിലാണ്, നിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് ഹൃദയമുള്ളത്. ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്നവനെ ثبت قلبي على دينك നിന്റെ ദീനിൽ നീ തൃപ്തിപ്പെട്ട് നൽകിയതാണ് ദീൻ, ആ ദീനിൽ എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തേണമേ. اللهم يا مقلب القلوب ثبت قلبي على دينك. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികമായി ദുആ ചെയ്തത് ഇതാണെങ്കിൽ നാം എത്ര പ്രാവശ്യം ഈ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിനു ശേഷം അല്ലാഹുവേ നമ്മുടെ ഹൃദയത്തെ നീ ഊരിക്കളയരുത്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ ഭാഗത്തു നിന്ന് കാരുണ്യത്തെ ഞങ്ങൾക്ക് നീ നൽകേണമേ. ഇന്നക അൻതൽ വഹാബ്, ഏറ്റവും നന്നായി നൽകുന്നവൻ നീയാണല്ലോ. അള്ളാഹുവോട് ചോദിക്കുകയാണ്. സൂറത്ത് ആലു ഇംറാനിലെ എട്ടാമത്തെ ആയത്ത്. ധാരാളം ഈ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് നടത്തിക്കൊണ്ട് വേണം ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള ആളുകൾ. അതേപോലെ അസ്ഹാബുൽ കഹ്ഫിന്റെ പ്രാർത്ഥന, ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. താരാളമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ അതേ വാക്കുകൾ തന്നെ പരിശുദ്ധ ഖുർആനിൽ എടുത്തു ഉദ്ധരിച്ചത് എന്തിനാണ്? അസ്ഹാബുൽ ഖൗഫ് മഹാന്മാരാണ്, വലിയ ആളുകളാണ്, അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിച്ച ആളുകളാണ്, അള്ളാഹു സ്വീകരിച്ച അള്ളാഹു കബൂൽ ചെയ്ത ആളുകളാണ് അസ്ഹാബുൽ ഖൗഫ്. അപ്പൊ അവരുടെ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് നിങ്ങളും നടത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ കാര്യത്തിൽ സന്മാർഗത്തെ എളുപ്പമാക്കി തരും എന്ന ധ്വനിയും ആ ഒരു സംഭവം അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ധരിക്കുന്നതിലൂടെ നടത്തുന്നുണ്ട്. അപ്പൊ ഈമാൻ ഉള്ള ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള ചില കാര്യങ്ങളാണ് ഇൻഷാഅല്ലാ നമ്മൾ ഇപ്പൊ ആദ്യം സംസാരിക്കുന്നത്. ഈമാൻ വർദ്ധിപ്പിക്കണ്ടേ നമുക്ക്? ഇല്ലേ, ഉള്ള ഈമാൻ വർദ്ധിപ്പിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? റെഡിയാണോ? ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മഅ്രിഫത്തുല്ലാഹി അസ്സ വജൽ, മഅ്രിഫത്തുല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനെ അറിയുക, ഇതാണ് ഒന്നാമത്തെ കാര്യം. അല്ലാഹുവിനെ എങ്ങനെ അറിയും? അല്ലാഹുവിനെ അറിയാനുള്ള വഴി എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ അറിയിച്ചത് എങ്ങനെയൊക്കെയാണ്? പരിശുദ്ധ ഖുർആൻ അതിലേക്കുള്ള വഴിയാണ് അല്ലെ? അല്ലാഹുവിനെ പരിചയപ്പെടുത്തി തരികയാണ്. അല്ലാഹു ആരാണ്? പല രീതിയിലും പല സംഭവങ്ങളിലും ഇപ്പൊ മെനിഞ്ഞാന്ന് തന്നെ ഉദ്ധരിച്ചില്ലേ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔന് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്?
ഫിർഔനെ അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇത് ഫിർഔനോട് മാത്രം പറയാനുള്ളതല്ല, നമ്മൾ നമ്മളോട് പറയണം. റബ്ബുനാ റബ്ബുനല്ലദി അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു തുമ്മ ഹദ, എല്ലാ വസ്തുവിനും അതിന്റെ പ്രകൃതത്തെ നൽകുകയും എന്നിട്ട് വഴി കാണിക്കുകയും ചെയ്തവനാണ് നമ്മുടെ റബ്ബ്. ചന്ദ്രനെ നോക്കി നമ്മൾ സംസാരിക്കാറില്ലേ? ചന്ദ്രനെ നോക്കിയിട്ട് ആരും സംസാരിക്കാറില്ല. ഉണ്ടോ ഇല്ലേ പറയുന്ന കേൾക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. നോക്കുന്നുണ്ടല്ലോ. ഈ റമദാൻ മാസത്തിന്റെ തുടക്കത്തിലെങ്കിലും സംസാരിച്ചില്ലേ? സെക്കൻഡ് പേഴ്സണിലാണ് സംസാരം. റബ്ബി വ റബ്ബുകല്ലാ പറഞ്ഞില്ലെങ്കില് സെക്കൻഡ് പേഴ്സൺ ആണ്. റബ്ബി വ റബ്ബുകല്ലാ ചന്ദ്രനെ നോക്കിട്ട് പറയാണ്, എന്റെയും നിന്റെയും റബ്ബ് അല്ലാഹുവാണ്. നിന്നെ നിയന്ത്രിക്കുന്നതും എന്നെ നിയന്ത്രിക്കുന്നതൊക്കെ ആരാ? സംസാരിക്കുകയാണ് നമ്മള്. നമ്മള് ശരിക്കും നേരിട്ട് ഒരു മുമ്പിലുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെ നോക്കിക്കൊണ്ട് സംസാരിക്കുകയാണ്. ഇതൊക്കെ ബോധം വേണം നമ്മൾക്ക്. അപ്പൊ അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ റബ്ബായിട്ടറിയുക, അള്ളാഹുവിനെ ഇലാഹായിട്ടറിയുക, അള്ളാഹുവിനെ മലിക്കായിട്ടറിയുക, അള്ളാഹുവിനെ റഹ്മാനായിട്ടറിയുക, റഹീമായിട്ടറിയുക, അള്ളാഹുവിന്റെ അസ്മാ അൽ ഹുസ്ന സുന്ദരമായ പേര് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അള്ളാഹ്ക്ക് ഏറ്റവും സുന്ദരമായ പേരുകളുണ്ട്. ഓരോ അർത്ഥത്തിനും അതിനെ സമീപിക്കുമ്പോൾ അതിന്റെ സൗന്ദര്യം വല്ലാത്ത മാറ്റുകൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഓരോ ഇസ്മുകളും അള്ളാഹുവിന്റെ ഓരോ സിഫത്തുകളും നമ്മൾ അറിയാൻ മുന്നോട്ട് വരാം. ഉദാഹരണത്തിന് അള്ളാനെ പഠിക്കാൻ ഈ ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ച സമയം മതിയാവോ? മതിയാവോ? അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങക്ക്? നേഴ്സറി കുട്ടികൾ മറുപടി പറയുന്നത് പോലെ ചോദ്യത്തിനനുസരിച്ച് മറുപടി പറയരുത്. തോന്നുന്നുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണെന്നറിയോ? വറഹ്മത്തി വസിഅത് കുല്ലശൈ. വറഹ്മത്തി വസിഅത് കുല്ലശൈ. ഖുർആനാണിത്. വറഹ്മത്തി വസിഅത് കുല്ലശൈ. എന്റെ കാരുണ്യം എല്ലാത്തിലും പരന്ന് വിശാലമായി കിടക്കുകയാണ്. കുല്ലശൈ എന്നാണ് അള്ളാഹു പറഞ്ഞതാണ്. കുല്ലശൈ എല്ലാത്തിലും പരന്ന് വിശാലമായി കിടക്കുന്നു. ഈ ഒരു അന്വേഷണം, ഈ രീതിയിൽ ഒരു ഗവേഷണം നടത്തി നോക്കിക്കേ, എവിടെയൊക്കെയാണ് അള്ളാഹുവിന്റെ കാരുണ്യമുള്ളത്? നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് വരാം, പ്രകൃതിയിലേക്ക് നോക്കാം, ഭൂമിയിലേക്ക് നോക്കാം, ആകാശത്തിലേക്ക് നോക്കാം. വസിയത് കുല്ലശൈ. നമ്മുടെ തൊട്ടുമുകളിൽ ഉപരിലോകത്ത് നമുക്കായി കാർമേഘങ്ങൾ റെഡിയായി നിൽക്കുകയാണ്. ഒരു പ്രതീക്ഷയിലാണ് നാം എല്ലാവരും, അല്ലെ? ഒരു പ്രതീക്ഷയിലാണ്. മനുഷ്യന്റെ വല്ല ആസൂത്രണവും ഇതിന്റെ പിന്നിലുണ്ടോ? അഫറഅയ്തുമുൽ മാ അല്ലദീ തഷ്റബൂൻ. അല്ലാഹു ചോദിക്കുകയാണ്, അഫറഅയ്തുമുൽ മാ അല്ലദീ തഷ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന ജലത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾക്കറിയുമോ? അൻതും നിങ്ങളോ? അല്ലാ ചോദിക്കാണ്, അൻതും അൻസൽതുമു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. മഴമേഘങ്ങളിൽ നിന്ന് നിങ്ങളാണോ അതിനെ ഇറക്കുന്നത്? അത് നാമാണ്. അത്യത്ഭുതകരമല്ലേ, എല്ലാ സമയത്തും മഴ ഉണ്ടാകുന്നില്ല. അപ്പൊ ഈ സാധനങ്ങളൊക്കെ എന്താണ്? ഒരു സ്ഥലത്ത് കൂടിയിട്ടുണ്ടായാൽ ഘനീഭവിച്ച് അത് തണുത്തുറച്ചിട്ട് പിന്നെ മഴയായിട്ട് വെള്ളമായിട്ട് ജലമായിട്ട് താഴെ വരും.
അതുകൊണ്ട് ഇതിനെ സൂക്ഷിച്ചു വെച്ച രീതിയും വേറെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വേറെ വേറെ ആക്കിട്ട് സൂക്ഷിച്ചു വെച്ചു. സമയമാകുമ്പോ വലിയൊരു കാറ്റയച്ചു വരും, എന്നിട്ട് എല്ലാത്തിനെയും പരസ്പരം എന്താണ് യോജിപ്പിക്കും. ഇതൊക്കെ ഖുർആൻ പറഞ്ഞതാണ് കേട്ടോ. ഓരോന്നും ഓരോന്നും ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ കഷ്ണം കഷ്ണം മേഘങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല യോജിപ്പിക്കും. ഫതറൽ വദക യഖ്റുജു മിൻ ഖിലാലി, അതിന്റെ ഇടയിലൂടെ ജലം നിഗളിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്, എവിടെയാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ സ്പർശനമില്ലാത്ത സ്ഥലം? എവിടെയാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ സ്പർശനമില്ലാത്ത സ്ഥലം? എവിടെയാണ്? നമ്മുടെ ഒരു രോമം പോലും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ഓരോ രോമത്തിനും ഓരോ സ്ഥലത്തെ രോമത്തിനും ഓരോരോ ധർമ്മങ്ങൾ ചെയ്യുവാനുണ്ട്. ഉണ്ടോ ഇല്ലേ? എന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കണ്ണ്, ഈ കണ്ണ് കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് കൃത്യമായിട്ടുള്ള ഊർജം വേണം, വെളിച്ചം വേണം, അല്ലേ? വേണോ വേണ്ടേ? അതിനെ അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷിച്ചിരിക്കുന്നത് കണ്ടില്ലേ? നാം അറിയാതെ കണ്ണുകൾ അടഞ്ഞു പോകുന്നില്ലേ? നാം അറിയാതെ കണ്ണുകൾ എത്രയോ പ്രാവശ്യം നാം കണ്ണുകൾ അടച്ചും തുറന്നൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ആ രീതിയിൽ പ്രൊട്ടക്ഷൻ ആവശ്യമാണ് നമുക്ക്. അറിയാതെ അള്ളാഹു സുബ്ഹാനഹു വതആല അത് ഏർപ്പെടുത്തി തന്നു. കണ്ണിന്റെ അകത്തുള്ള ടീയേഴ്സ്, കണ്ണുനീര് പുറമേ നിന്നുള്ള വല്ല വസ്തുക്കളും അകപ്പെട്ടാൽ ഉടനെ അതിനോട് പ്രതികരിക്കുകയായി. വല്ല വസ്തുക്കളും വന്നാൽ നമ്മൾ അറിയാതെ തന്നെ കണ്ണടഞ്ഞു പോകുന്നു, അല്ലേ? എവിടെയും ഇങ്ങനെ എവിടെ നിന്ന് ആരംഭിച്ചാലും അള്ളാഹുവിന്റെ അനുഗ്രഹം സ്പർശിക്കാത്ത ഒരൊറ്റൊരു വസ്തുവും നമുക്ക് കാണാൻ പറ്റില്ല. വേദന പോലും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. വേദനയില്ലെങ്കിൽ മനുഷ്യൻ നശിച്ചു പോകും. ദാഹം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. വെള്ളം മാത്രമല്ല അള്ളാഹുവിന്റെ അനുഗ്രഹം, ദാഹം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഇത് തിരിച്ചറിയോ? നമുക്ക് ദാഹിച്ചിട്ടില്ലെങ്കിൽ വെള്ളം കുടിക്കോ? വിശപ്പ് അനുഗ്രഹമല്ലേ? വിശപ്പില്ലെങ്കിൽ ഭക്ഷണം കഴിക്കോ? ടേസ്റ്റ് അനുഗ്രഹമല്ലേ? ടേസ്റ്റ് ഇല്ലെങ്കിൽ മനുഷ്യന് മര്യാദക്ക് ഭക്ഷണം കഴിക്കോ? എല്ലാം എല്ലാം ഇങ്ങനെയാണ് അള്ളാഹുവിനെ പറ്റി മാരിഫത്തുല്ലാഹ്. ഒരു ചെറിയൊരു സംഭവം പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ നാം പോകുക അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ്. ഈ അള്ളാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് ഹൃദയം നിറഞ്ഞു പോകും, അള്ളാഹുവിനോടുള്ള ഖശിയത്ത് കൂടും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹി അൽഉലമ. നിശ്ചയം അള്ളാഹുവിനെ അള്ളാഹുവിന്റെ ഇബാദുകളിൽ ഭയപ്പെടുന്നത് അറിവുള്ളവർ മാത്രമാണെന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹനെ അറിയണം. അള്ളാഹനെ അറിയുന്നവർക്ക് മാത്രമേ ഖുശു ഉണ്ടാകൂ. കൂടുതൽ കൂടുതൽ അറിയുന്നതിനനുസരിച്ച് ഖുശുവിന്റെ സ്റ്റേജ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ ഖുശുവിന്റെ സ്റ്റേജിലാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അവർ വിജയികളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, ഖദ അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങളെ വിജയിച്ചു, അവരുടെ നിസ്കാരത്തിൽ ഖുശു ഉണ്ട്, അവർക്ക് വല്ലാത്ത ഭക്തിയാണ്. അവരുടെ മുന്നിൽ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നത് പോലെ, അങ്ങനെ ഇബാദത്ത് ചെയ്യണമെന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുന്നിൽ നിൽക്കുന്നത് പോലെ. മഹാനായ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ പോലും അവർക്ക് ലജ്ജയാണ്. അവരെത്രയോ ചെറുതായി പോകുന്നു. അള്ളാഹുവിന്റെ മുമ്പിൽ ഓരോ കാര്യങ്ങൾ മർത്തിക്കുമ്പോൾ അവർ വല്ലാതെ ചെറുതായി പോകുന്നു. അള്ളാഹുവിന്റെ അബ്ദാണ് എന്ന ആ ബോധം കൃത്യമായിട്ട് അവരുടെ മനസ്സിൽ ഉദിക്കുന്ന സമയത്ത് ഇത് വല്ലാത്ത സുഖാവസ്ഥയാണ്. ആദ്യം ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള ഒന്നാമത്തെ കാര്യം മാരിഫത്തുല്ലാഹ്. മാരിഫത്തുല്ലാഹ് അള്ളാഹനെ മനസ്സിലാക്കുക. അള്ളാഹനെ മനസ്സിലാക്കേണ്ട വഴി ഏതാ? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലായി. എന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, റബ്ബുനല്ലദീ ആതാ കുല്ല ശൈഇൻ ഖൽഖഹു തുമ്മ ഹദാ. അത് നമുക്ക് വായിച്ചു കൊടുക്കുക. ഫിർഔന് വായിച്ചു കൊടുക്കുന്നതിന് പകരം ഇപ്പൊ ഫിർഔന് ഇല്ല, ഇപ്പൊ നമ്മൾ എന്താ, നമുക്ക് തന്നെ വായിച്ചു കൊടുക്കുക. റബ്ബുനല്ലദീ ആതാ കുല്ല ശൈഇൻ ഖൽഖഹു തുമ്മ ഹദാ. മഅ്രിഫത്തുല്ലാഹി അസ്സ വജൽ വല്ലാത്ത സുഖമുള്ള സംഗതിയാണ്.
ഇദ ദുക്കിറ അല്ലാഹു വജിലത് ഖുലൂബുഹു അല്ലേ വഇദ തുലിയത അലൈഹിം ആയതുഹു സാദതുഹും ഈമാന അല്ലാഹനെ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ഹൃദയം ഇങ്ങനെ പിടയും അല്ലാഹനെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ കേൾക്കാനുള്ള സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇദ ദുക്കിറില്ല അവരുടെ ചർമ്മം പോലും നൈർമല്യമായി തീരുന്നതാണ് സോഫ്റ്റായി പോകും അവരുടെ ഹൃദയം സോഫ്റ്റായി പോകും അള്ളാഹുവിന്റെ ദിക്റുകൾ കേൾക്കാൻ അള്ളാഹിനെ പറ്റി പറയാൻ അത് കേൾക്കാൻ അത് പറയാൻ അത് പ്രചരിപ്പിക്കാൻ കാരണം എന്താണ് അല്ല ബിദിക്കറില്ലാഹി ഹൃദയത്തിന്റെ മെഡിസിനാണത് അത് കിട്ടണം ഹൃദയത്തിന് അത് കിട്ടുന്നത് വരെ മോക്ഷമില്ല അല ബിദിക്കറില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് അല ബിദിക്കറില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് നിങ്ങൾ അറിയണേ അള്ളാഹുവിന്റെ ദിക്റു കൊണ്ട് മാത്രമാണ് ഹൃദയശാന്തി കിട്ടുന്നത് അതിൽ മാത്രമാണ് ഹൃദയശാന്തി കിട്ടുന്നത് മറ്റൊരു തെറാപ്പിയിലൂടെ ഒന്നും കിട്ടൂല ചില NLP പ്രാക്ടീസ് ഒക്കെ എന്നൊക്കെ പോയിട്ടുള്ള ആളുകൾ പറയുന്നത് NLPയിലൂടെ ശാന്തിയും സമാധാനവും തെറ്റായ ഇൻഫർമേഷനാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗിലൂടെ കുറെ ആളുകൾക്ക് ഫിത്രത്ത് കിട്ടിയ കുറെ ആളുകളുണ്ട് ശുദ്ധപ്രകൃതം അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിലൊക്കെ കിട്ടിയ ശുദ്ധപ്രകൃതം എന്ന് പറഞ്ഞില്ല ഫിത്രത്തുല്ലാത്തി ഫത്തറുന്നാസ് അലൈഹ തനി വംഗത്തമാണ് ആ വാദം അള്ളാഹു പറഞ്ഞതാണ് ഹൃദയം സൃഷ്ടിച്ച് അള്ളാഹു പറഞ്ഞു അല്ല ദിക്റില്ല ഹിത്തത്തുമ ഇന്നുൽ ഖുലൂബ് അള്ളാഹുവിന്റെ ദിക്റു കൊണ്ട് മാത്രം പക്ഷെ ദിക്റ് ദിക്റായിരിക്കണം എന്നില്ല ദിക്റ് വായിൽ മാത്രമല്ല ഹൃദയം ഇടപെടുന്ന ദിക്റ് നമ്മുടെ ഓരോ സെല്ലുകളും സുമ തലീനു തലീനു അള്ളാഹ പറഞ്ഞതാണ് അവരുടെ ചർമ്മങ്ങൾ പോലും സോഫ്റ്റ് ആയി പോകും എന്തോ ഒരു സുഖം തക്ഷയിറു എന്നാണ് രോമാഞ്ചം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അള്ളാഹിനെ സംബന്ധിച്ച് പറയുന്നത് ആ അവസ്ഥാവിശേഷത്തിലുള്ള നിസ്കാരം വിജയത്തിലേക്കുള്ള നിസ്കാരമാണ് ആ അവസ്ഥാവിശേഷത്തിൽ ഉള്ള ജീവിതം സ്വർഗത്തിലേക്കുള്ള ജീവിതമാണ് നമ്മുടെ തിരിച്ചറിയ ഓക്കെ ഒന്നാമത്തെ കാര്യം എന്താ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്താ മാരിഫത്തുല്ലാഹ് ഇൻഷാഅല്ലാഹ് ഈ പഠനം അവസാനിക്കോ മലക്കുൽ മൗത്ത് വന്നാലും അവസാനിക്കോ തീരോ ഒരൊറ്റൊരു സിഫത്ത് പഠിച്ച് തീരുമോ അന്വേഷിച്ചുകൊണ്ട് ചെന്നോ റബ്ബ് എന്ന പദം നിങ്ങൾ അന്വേഷിച്ച് ചെന്നാൽ മതി ആരാണ് റബ്ബ് റബ്ബു സമാവാതി ആകാശത്തിന്റെ റബ്ബ് എന്ന് പറഞ്ഞു റബ്ബുൽ അർദി റബ്ബുൽ ആർശി റബ്ബ് കുല്ലി ഷൈ എന്നൊക്കെ പറഞ്ഞു എന്താണ് റബ്ബ് ആ റബ്ബിനെ അന്വേഷിച്ച് ചെന്നാൽ മതി വല്ലാത്ത അടുപ്പം വല്ലാത്ത സ്നേഹം വല്ലദീന ആമനു അഷദ് ഹുബ്ബല്ലില്ല അള്ളാഹിന്റെ ഹുബ്ബ് മനസ്സിലാക്കിയ ആളുകൾ പിന്നീട് അങ്ങോട്ട് എങ്ങനെ സ്നേഹിക്കാതിരിക്കും അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യം പരന്നുകിടക്കുന്ന ആ റഹ്മത്തിനെ സംബന്ധിച്ച് അറിഞ്ഞ ആളുകൾ എങ്ങനെ അള്ളാഹുവിനെ സ്നേഹിക്കാതിരിക്കും എങ്ങനെ അള്ളാഹുവിനെ സ്നേഹിക്കാതിരിക്കും എങ്ങനെ അള്ളാഹുവിനെ ബഹുമാനിക്കാതിരിക്കും മാലകും ലതർജൂന ലില്ലാഹി വഖാറൻ എങ്ങനെ അള്ളാഹുവിനെ സ്നേഹിക്കാതിരിക്കും അപ്പൊ അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ ഭാവം രണ്ടാമത്തേത് തദബ്ബുറുൽ ഖുർആൻ ഇൻഷാ അല്ലാ റെഡിയല്ലേ ഈമാൻ വർദ്ധിക്കണ്ടേ രണ്ടാമത്തേത് തദബ്ബുറുൽ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് വെറുതെ ഓതി ഇങ്ങനെ ഖത്തം തീർക്കാൻ മാത്രമല്ല കത്തം തീർക്കണം കേട്ടോ അത് സൂചിപ്പിക്കേണ്ടായല്ലോ ചിന്തിക്കുക അഫലാ തഅഖിലൂൻ തുബ്സിറൂൻ കാണുന്നില്ലേ കേൾക്കുന്നില്ലേ മനസ്സിലാക്കുന്നില്ലേ ബുദ്ധി പ്രയോഗിക്കുന്നില്ലേ എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ നബിയെ താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് സത്യമാണ് എന്ന് മനസ്സിലാക്കിയ ആളുകൾ കമൻഹു ആണ കുരുടനെ പോലെയാണോ അല്ല ചോദിക്കാണ് أَفَمَن يَعْلَمُ أَنَّمَا أُنْزِلَ إِلَيْكَ مِنْ رَبِّكَ الْحَقُّ كَمَنْ هُوَ أَعْمَى إِنَّمَا يَتَذَكَّرُ أُولُو الْأَلْبَابِ നിശ്ചയം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് ബുദ്ധിയുള്ള ആളുകളാണ് ഉൾക്കാമ്പുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ ആയത്തുകൾ തങ്ങളുടെ റബ്ബിന്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ ഇബാദുർ റഹ്മാനായ ആളുകൾക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ ലം യഖിറു അലൈഹ സുമ്മൻ വഅമ്യാന അവര് ബദിരന്മാരായിക്കൊണ്ട് അല്ലെങ്കിൽ കുരുടന്മാരായിക്കൊണ്ട് അതിൽ ചെന്ന് വീഴില്ല അതിന്റെ അർത്ഥം എന്താ
അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ നന്നായി അവർ കേൾക്കും, നന്നായി അവർ കാണും, കാണേണ്ട കാഴ്ചകളൊക്കെ അവർ കാണും, കേൾക്കേണ്ടതൊക്കെ അവർ കേൾക്കും. അപ്പൊ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ സകല ഉദാഹരണങ്ങളും അവർക്ക് ഉദാഹരണങ്ങളാണ്. നോക്കാൻ പറയുമ്പോ തദബ്ബുറുൽ ഖുർആൻ, ഖുർആൻ കൂട്ടിവെക്കും പിന്നെ أفلا ينظرون إلى الإبل كيف خلقت. For example, أفلا ينظرون إلى الإبل كيف خلقت. അവര് നോക്കുന്നില്ല. ഈ ആരായി അവര്? അവരാരാ? ഈ നമ്മള് അഫല യന്ദുറൂൻ, എത്ര എത്ര മെഗാപിക്സലുള്ള കണ്ണാണ് കൊടുത്തിരിക്കുന്നത്? നമ്മുടെ മൊബൈലിലുള്ള മെഗാപിക്സൽ അറിയോ അല്ലെ? ഏറ്റവും അഡ്വാൻസ് മെഗാ ക്യാമറ എത്രയാ? 45 അല്ലെ? അപ്പൊ ഏറ്റവും അഡ്വാൻസ് ഫോണിലുള്ളത് 45 ആണ്. ഇതിന്റെ മെഗാപിക്സൽ എത്രയാണ്? 573 എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. 573 മെഗാപിക്സൽ ഉള്ള ഇത്രയും പവറുള്ള കണ്ണു കൊടുത്തു നിന്നാ, എന്നിട്ട് പോലും കാണാൻ പറ്റിയിട്ടില്ല. വകമ്മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർദി യമുറൂനാ അലൈഹ, എത്ര ആയത്തുകളാണ് ആകാശത്തിലും ഭൂമിയിലൊക്കെ, അതിലൂടെ അവർ സഞ്ചരിക്കുന്നു. അതിലൂടെ തിരിഞ്ഞു പോവുകയാണ്, പിന്തിരിഞ്ഞു പോവുകയാണ്, ചിന്തിക്കുന്നില്ല, കാണുന്നില്ല, അവർ കേൾക്കുന്നില്ല. അഫല യൻതുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. അല്ലാഹു പറഞ്ഞല്ലേ, അതെങ്ങനെ ഓടിപ്പോകാൻ പറ്റും? ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം കഴിയോ? ഖുർആനിന്റെ പ്രഥമ സംബോധിതരായ വ്യക്തിത്വമാരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എത്ര സമയം നോക്കി നിന്നിട്ടുണ്ടാവും ആകാശവും ഭൂമിയും പർവ്വതവും ഒട്ടകവും ഒക്കെ? കൈഫ ഖുലിഖത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. ഒട്ടകം മാത്രം എടുക്കാം നമുക്ക്, ഒരു വലിയ വിഷയമാണ്. ഒരു ഒട്ടകം മാത്രം എടുക്കാം. ഒട്ടകം മരുഭൂമിയിൽ ജീവിക്കുന്ന ജീവിയാണ് അല്ലെ? അതിനൊരുപാട് എല്ലാ സ്ഥലത്തും വെള്ളമില്ല. അതുകൊണ്ട് ആ ജീവിക്ക് മാത്രം പ്രത്യേകമായിട്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ സ്പർശനം നമുക്ക് കാണാൻ പറ്റും. ഒരൊറ്റൊരു മോന്തലിൽ 180 ലിറ്ററോളം വെള്ളം കുടിക്കാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. മറ്റൊരു ജീവികൾക്കും ഇല്ല കഴിവ്. ഭക്ഷണം കഴിച്ചാൽ, ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണമൊക്കെ കൊഴുപ്പായി സൂക്ഷിച്ചു വെക്കാനുള്ള പ്രത്യേക കഴിവ്. മരുഭൂമിയിൽ മണൽക്കാലടിച്ചാല് നമ്മുടെ ട്രെയിനിലേക്ക് ഷട്ടർ പോലെ രണ്ട് ഷട്ടർ ഉണ്ട്. ഒന്ന് ട്രാൻസ്പാരന്റ് ആണ് കണ്ണിന്, മനുഷ്യന് അപകടം സംഭവിക്കും, എന്നാൽ ഒട്ടകത്തിന് ഒന്നും സംഭവിക്കില്ല. മണൽക്കാറ്റടിച്ചാല് അതിന്റെ കണ്ണിന്റെ ആദ്യത്തെ പോളടിച്ചു നിൽക്കും, എന്നാൽ പുറമേയുള്ള കാഴ്ചകൾ കാണാനും പറ്റും. വേറെ ഏതെങ്കിലും ജീവിക്കുന്നുണ്ടോ? മരുഭൂമിയിൽ ജീവിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വതാല അതിനെ നിശ്ചയിച്ചിരിക്കുന്നത്. അല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മാ ഹദ, നിങ്ങൾക്ക് അവിടെ കാണാം. എല്ലാ വസ്തുവിനും അതിന്റെ പ്രകൃതത്തെ നൽകുകയും എന്നിട്ട് വഴി കാണിക്കുകയും ചെയ്തവനാണ് അല്ലാഹു. മരുഭൂമിയിലെ നീളമുള്ള കാലുകൾ അല്ലെ, ഒട്ടകത്തിന്റെ നീളമുള്ള കാലുകൾ മരുഭൂമിയിൽ അഴിഞ്ഞു പോകുന്നില്ല, കൃത്യമായിട്ടാണ്. അതിന്റെ മീറ്ററൊക്കെ വളരെ കൃത്യമാണ്. അതിന്റെ ഷൂ, അല്ലാഹു സുബ്ഹാനഹു വതാല നൽകിയിരിക്കുന്ന ഷൂ വളരെ കൃത്യമാണ്. ലാൻഡ് ക്രൂസർ എടുത്തിട്ട് നിങ്ങൾ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കൂ, എന്താ വിവരം? വിവരം അറിയാം നിങ്ങൾക്ക്. വല്ല അഡ്വാൻസ്ഡ് കാറല്ലേ ലാൻഡ് ക്രൂസർ എടുത്തിട്ട് പോയി നോക്കൂ. എന്നാൽ ഏതെങ്കിലും ഒരു ഒട്ടകം മരുഭൂമിയിൽ പൂണ്ടുപോയതായിട്ട് വല്ല ചരിത്രം ഉണ്ടോ? മരുഭൂമിയിൽ പൂണ്ട് ഒട്ടകം മരിച്ചു പോയി, ലാൻഡ് ക്രൂസർ കുടുങ്ങിയത് ഞാൻ കാണിച്ചുതരാം. ലാൻഡ് ക്രൂസർ കുടുങ്ങിയത് കാണിച്ചു തരാം. എന്നാൽ ഒരു ഒട്ടകം കുടുങ്ങിയത് വല്ല ചരിത്രവും ഉണ്ടോ? കുടുങ്ങിയിട്ട് ഇതാണ് അല്ലദി ഖലഖ ഫസവ, സൃഷ്ടിക്കുകയും എന്നിട്ട് ക്രമപ്പെടുത്തുകയും ചെയ്തവനാണ് അല്ലാഹു. ഇനി ആ ചുട്ടുപൊള്ളുന്ന 52-55 ഡിഗ്രി സെൽഷ്യസിൽ അതിനൊന്ന് കിടക്കണമെന്ന് തോന്നിയാലും അതിന്റെ ശരീരം പൊള്ളിപ്പോകില്ല. കിടക്കേണ്ട സ്ഥലത്തൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രത്യേക കട്ടിയുള്ള ആവരണം അള്ളാഹു സുബ്ഹാനഹു വതാല അതിന്റെ മുട്ടിലും അതിന്റെ വയറിന്റെ താഴെയും ഒക്കെ ഘടിപ്പിച്ചു കൊടുത്തിരിക്കും. തീ പോലും കത്താത്ത സാധനമാണ്, തീയിൽ പോലും കത്താത്ത സാധനം. സുബ്ഹാനല്ലാഹ്. മരുഭൂമിയിൽ മണൽക്കാറ്റടിച്ചാൽ മനുഷ്യന് ശ്വാസം കിട്ടൂല, പക്ഷെ ഒട്ടകം വളരെ സുന്ദരമായിട്ട് ശ്വസിക്കാൻ പറ്റും. അതിന്റെ അടപ്പുകളൊക്കെ അടച്ചിട്ട് നമ്മളിപ്പോ ഈ മോസ്കിറ്റോ നെറ്റ് ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ പ്രത്യേകമായ നെറ്റുള്ള മൂക്കാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഒരൊറ്റ ഒരു സംഗതി ചിന്തിച്ചാൽ മതി, പിന്നെ ദുആ ചെയ്യുമ്പോ അല്ലാഹു ഓർമ്മ വരും നിങ്ങൾക്ക്.
ഇത്രയൊക്കെ അറിഞ്ഞ് ഇത് ചോദിച്ചിട്ട് കൊടുത്തതാ ആണോ? ഓരോന്നിനും ഓരോന്നിന്റെ പ്രകൃതത്തെ നൽകുകയും എന്നിട്ട് വഴി കാണിക്കുകയും ചെയ്ത ആ റബ്ബിനോടാണ് ഞാൻ ദുആ ചെയ്യുന്നത്. എന്റെ ആവശ്യങ്ങൾ അറിയില്ലേ, അലാ യഅലമു മൻ ഖലഖ്, സൃഷ്ടിച്ച അല്ലാഹുവിന് അറിയില്ലേ എന്റെ ആവശ്യങ്ങൾ. ഇതാണ് തദബ്ബുറുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുക. ഖുർആൻ അതാണ് കുറെ സഹബിയും. ചിലപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഒരു ആയത്ത് കൊണ്ട് ഒരു രാത്രി മുഴുവനും ആഘോഷിച്ചിരുന്നു. ഒറ്റൊരായത്ത് പരിശുദ്ധ ഖുർആന്റെ ഒരൊറ്റ ഒരായത്ത്, അത് മതി ഒരു മുഅ്മിൻ ആഘോഷിക്കാൻ. അതാണ് തദബ്ബുറുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ വായിക്കുക, കരയുക, വായിക്കുക, പ്രകൃതിയിലേക്ക് കണ്ണോടിക്കുക, വായിക്കുക, അള്ളാഹുലേക്ക് എത്തിച്ചേരുക. റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ, ഒട്ടകത്തെ കണ്ടിട്ട് പറയൂ നിങ്ങൾ. ഇപ്പൊ ഈ സൂറത്ത് തന്നെ സൂറത്തുൽ ബക്കറയാണ് നമ്മൾ വിശദീകരണത്തിനെടുത്തത് അല്ലെ. നമ്മുടെ നാട്ടിൽ പശുവുണ്ട് അല്ലെ, പശു ഇപ്പൊ വലിയ ചർച്ചാ വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹുവതല പല മറ്റു സ്ഥലത്തും അള്ളാഹു സുബ്ഹാനഹുവതല പറഞ്ഞിട്ടുണ്ട്, രക്തത്തിന്റെയും അതുപോലെ കാഷ്ടത്തിന്റെയും ഇടയിൽ നിന്ന് രുചികരമായ പാല് നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരുന്നില്ലേ. അള്ളാഹു സുബ്ഹാനഹുവതല ചോദിച്ചില്ലേ എത്ര ഇത്, അതിന്റെ അകിട് മുറിച്ചാൽ പാല് കാണുന്നില്ല അല്ലെ. എവിടുന്നാണ് ആ സമയത്ത് ഇത് ഉണ്ടാകുന്നത്? വലിയ ദൃഷ്ടാന്തമല്ലേ, വലിയ ദൃഷ്ടാന്തമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹുവതല പറഞ്ഞത് സൂറത്തുൻ നഹ്ലിൽ. വലിയ ദൃഷ്ടാന്തമായിട്ടാണ്. ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ കാണാൻ കഴിയണം. ദൃഷ്ടാന്തം അള്ളാഹു സുബ്ഹാനഹുവതല തടഞ്ഞു കളയും. അതാർക്കാണെന്നറിയാമോ? അഹങ്കാരികൾ. അഹങ്കാരികൾക്ക് എത്ര ആയത്തുകൾ കണ്ടാലും വിശ്വസിക്കാൻ കഴിയില്ല. അള്ളാഹ് പറഞ്ഞതാണ് സഅസ്രിഫു, ഞാൻ തിരിച്ചു കളയുന്നതാണ് അവരെ. സഅസ്രിഫു അൻ ആയാതി അല്ലദീന യതകബ്ബറൂന ഫിൽ അർദി ബിഗൈരി ഹഖ്, യാതൊരു അവകാശവുമില്ലാതെ ഈ ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കുന്നവരിൽ നിന്നും എന്റെ ദൃഷ്ടാന്തത്തെ കാണാൻ കഴിയാതെ ഞാൻ അവരെ തിരിച്ചു കളയും. എല്ലാ ആയത്തുകൾ കണ്ടാലും ശരി അവര് വിശ്വസിക്കുകയേ ഇല്ലാന്ന് പറഞ്ഞിരിക്ക. അഹങ്കാരികളെ അള്ളാഹു സീൽ വെച്ചിരിക്കുകയാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തദബ്ബുറുൽ ഖുർആൻ അത് കുറച്ചുകൂടി വിശദീകരിക്കുവാനുണ്ട്. അപ്പോ ഇത് രണ്ട് കാര്യമാണ് പറഞ്ഞത് ഇമാം വർദ്ധിപ്പിക്കുവാൻ. ഒന്ന്, ഇൻഷാഅല്ലാഹ് നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക അള്ളാഹുവിന്റെ ഓരോ സിഫത്തുകളും, അസ്മാഉൽ ഹുസ്നയിലെ ഓരോ സിഫത്തുകളും. ഒരു സിഫത്ത് എടുക്കുക, അതിനെ അന്വേഷിക്കുക, അതനുസരിച്ചുകൊണ്ട് ദുആ ചെയ്യുക, അതിനെ നന്നായി മനസ്സിലാക്കുക. രണ്ടാമത്തേത് തദബ്ബുറുൽ ഖുർആൻ, ഖുർആനല്ല തദബ്ബുറുൽ ഖുർആൻ, ഖുർആൻ ചിന്തിക്കാൻ തുടങ്ങുക. നമ്മൾ ചിന്തിക്കണമെങ്കിൽ അറിയണ്ടേ? سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.